ലിഥിയം ബാറ്ററി എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാനിവിടെ ചൂടെ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കുരിയറുകളാണോ പാർസലുകളാണോ, ഇൻഷാല്ലാ അടുത്ത് തന്നെ ഒരു ലിഥിയം ബാറ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യും. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്. എന്താണ് ലിഥിയം ബാറ്ററി എന്ന് നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ഓരോ തരത്തിലുള്ള 12 വോൾട്ട്, 18 വോൾട്ട്, 15 സെല്ല്, 24 സെല്ല്, 30 സെല്ല്, 28 ആമ്പിയർ, 30 ആമ്പിയർ, 100 ആമ്പിയർ വരെയുള്ള ഒരുപാട് BMS കൾ, ഇവയുടെ പ്രവർത്തനവും ഇവയുടെ വിലയും ഇതെവിടെ കിട്ടും, ഇതിൻ്റെ പ്രൈസും എങ്ങനെ നിർമ്മിക്കുക, ഏത് BMS ഉപയോഗിക്കേണ്ടത്, കൃത്യമായ ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ്, എങ്ങനെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ സെല്ലുകളാണ് ഇതുള്ളത്, ഏതെല്ലാം സെല്ലുകളാണ് മാർക്കറ്റിലുള്ളത്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ലിഥിയം അയൺ ആണെങ്കിൽ എന്ത്, ലിഥിയം ഫോസ്ഫറേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, ടൈറ്റനേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ തരം ബാറ്ററി സെല്ലുകളും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 7 ആമ്പിയർ 6 ആമ്പിയറിന്റെ UPS ബാറ്ററിക്ക് പകരം ഒരു ലിഥിയം ബാറ്ററി എങ്ങനെ നിർമ്മിക്കാം, അതിന് ഏത് തരത്തിലുള്ള BMS ആണ് വേണ്ടത് എന്നും നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതേപോലെ സീരീസ് ആയാൽ എങ്ങനെയാണ്, പാരലൽ ആയാൽ എങ്ങനെയാണ് എന്നുള്ള എല്ലാ വിശദ വിവരങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര സെല്ല് വേണോ വാങ്ങിക്കൊണ്ടുപോവാം. ഒരു ഈ ഒരു ക്ലാസ് 1 ഡേ വർക്ക്ഷോപ്പ് കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ ഇത്തരം മെറ്റീരിയൽസ് വിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു 60 ആമ്പിയർ 30 ആമ്പിയറിന്റെ 60 വോൾട്ട് അല്ലെങ്കിൽ 48 വോൾട്ടിന്റെ ബാറ്ററി, മോട്ടോർ സൈക്കിളുകൾക്കൊക്കെ വേണ്ട ബാറ്ററി എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിഥിയം ടൈറ്റനേറ്റ് എന്ന ബാറ്ററി എവിടെ കിട്ടും, ഈ സെല്ല് എവിടെ കിട്ടും, ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ വരെ നമുക്ക് ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ കണ്ട ഒരുപാട് അതിന്റെ ചെറിയ ചെറിയ കമ്പോണൻസുകൾ, ചാർജർ കേബിളുകൾ, അതുപോലെ കണക്ടറുകൾ, നല്ല ക്വാളിറ്റിയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടറുകൾ, ചാർജിംഗ് സോക്കറ്റുകൾ, മെയിൽ ആൻഡ് ഫീമെയിൽ മറ്റു ബാറ്ററി ടെർമിനലുകൾ, അതേപോലെ കൺവേർട്ടറുകൾ, 48 വോൾട്ട് കൊടുത്താൽ 12 വോൾട്ട് ഉണ്ടാക്കാൻ ചില വണ്ടിക്കൊക്കെ ആവശ്യം വരും, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണെന്നും, അതുപോലെ അതിൻ്റെ ലീഡ് കണക്ടറുകൾ, അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ് വെൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ക്ലാസ് ഉണ്ടാകും. ഓരോ ബാറ്ററിക്ക് വേണ്ട പാരലലും സീരീസും വേണ്ട സ്റ്റിക്കറുകൾ, അതുപോലെ ടെർമിനലുകൾ എല്ലാം, പിന്നെ സെൻസറുകൾ, അവയിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ, മീറ്ററുകൾ, കറണ്ട് മീറ്റർ, വോൾട്ട് മീറ്റർ, ആംബിയർ മീറ്റർ, വാട്ട് മീറ്റർ, യൂണിറ്റ് മീറ്റർ എന്നീ മീറ്ററുകളുടെ പ്രവർത്തനം, അങ്ങനെ എല്ലാം ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 48 വോൾട്ടിന്റെ ഒരു വണ്ടിക്കുള്ളൊരു ബാറ്ററി എങ്ങനെ ഉണ്ടാക്കുക, അതിന്റെ കേസ് എവിടെ കിട്ടും, ഇതൊക്കെ ഇന്ത്യൻ കേസാണ്, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചാർജറുകൾ, വ്യത്യസ്ത ഇനം ചാർജറുകൾ, ദെൻ അതിന്റെ ബാറ്ററി ഹോൾഡറുകൾ, ഇതെല്ലാം വിൽപ്പനയ്ക്കുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പോകുന്നവർക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. അതുപോലെ ഇതേപോലെ സ്പോട്ട് വെൽഡ് ചെയ്യാനുള്ള വെൽഡിങ്ങിന് വേണ്ട ഒരു മെഷീനാണിത്. ഇതിൽ ഈ ഒരു 2 പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വെൽഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ നിങ്ങളെ കാണിക്കും. ഇതിങ്ങനെ കാലുകൊണ്ട് പ്രസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്, കാലിലായിരിക്കും, ഇതൊരു ടൈമറൊക്കെ ഉണ്ടാവും ഇതിൽ. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കൃത്യമായ ഒരു ക്ലാസ്സും ഇതും പ്രാക്ടിക്കൽ ഉണ്ടാവും, ഒക്കെ ചെയ്ത് നോക്കാം. അതുപോലെ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലാണ് ഓരോ ബാറ്ററിയും. നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ, പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള ഒരുപാട് ഇൻസുലേറ്റിംഗ് പാക്കേജുകളാണ് ഇതൊക്കെ. വ്യത്യസ്ത ബാറ്ററിക്ക് വ്യത്യസ്ത പാക്കുകളാണ്. ഈ മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടും, തീർന്നിട്ടില്ല. ഇനിയും ധാരാളം ചാർജറുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം വീട്ടിൽ വെച്ച് അസംബിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലിഥിയം ബാറ്ററിയുടെ ഒരു വല്ലാത്തൊരു വിപ്ലവമാണ് ഇനി ഉണ്ടാവാൻ പോണത്. വ്യത്യസ്ത ചാർജറുകൾ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചാർജറാണ് ഈ ചാർജർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എങ്ങനെ നിർമ്മിക്കാം എന്ന് വരെ നിങ്ങളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഉണ്ടാക്കുക, ഇതാ പലതും ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ക്ലാസ്സിന് വേണ്ടി സെറ്റപ്പ് ആക്കിയതാണ് ചാർജറുകൾ. ഇതൊക്കെ ചാർജർ, പിന്നെ അതിന് ടാപ്പ്, ഒരു പ്രത്യേക ടാപ്പാണ്, ചൂടായാൽ പോലും ഉരുകാതിരിക്കാനുള്ള പ്രത്യേക പാക്കിംഗ് ടാപ്പുകൾ. അതുപോലെ ചാർജർ നിർമ്മിച്ചു കഴിഞ്ഞു, ബാറ്ററി നിർമ്മിച്ചു കഴിഞ്ഞു, പല ചാർജറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ ടെസ്റ്റിലിട്ടതാണ്, ടെസ്റ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശദ വിവരങ്ങൾ, അതിൻ്റെ കോഴ്സിൻ്റെ ഫീ ഒക്കെ കൃത്യമായി അറിയാൻ താഴെയുള്ള ആ ലിങ്കിൽ നിങ്ങളൊന്ന് പേരും അഡ്രസ്സൊക്കെ പൂരിപ്പിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരും. ഇലക്ട്രോണിക്സ് ബേസിക് അറിയുന്ന, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്ക് വളരെ വേഗത്തിൽ പഠിക്കുക, അല്ലാത്തവർക്ക് ഒരല്പം ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയേണ്ടിയിരിക്കും. അതും ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഒരു 1 അവറിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ബേസിക് കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇനിയൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ഫീസും ഡീറ്റെയിലൊക്കെ ഞാൻ അറിയിക്കാം. ഇതിൻ്റെ അടുത്ത വിശദമായ വീഡിയോ വീണ്ടും വരും. തൊട്ട് താഴെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഫോമും ഞാൻ ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ നേരിട്ട് സംസാരിക്കാം.